കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അങ്ങനെ ചട്ടിയായ ഒരു ഊട്ടി പോക്കാണ് മക്കളെ നിങ്ങൾ കാണാൻ പോണേ. നമ്മൾ ഊട്ടി ചെന്ന് കാല് കുത്തിയിട്ട് ഫുൾ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മേട്ട് പഴയ മല്ലിപ്പൂ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മല്ലിപ്പൂ ഒക്കെ തലയിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഹെയർ പിന് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങോട്ട് നൈസ് ആയിട്ട് കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. അപ്പോൾ ചാരി കിടന്നപ്പോഴേക്കും മല്ലിപ്പൂ ഒക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വലിയ വളവൊക്കെ വളഞ്ഞ് വലിയ മരങ്ങളൊക്കെ പാസ് ചെയ്ത് ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഊട്ടി മരം ഊട്ടിയിലെ ചേച്ചിമാരാണ് പാസ് ചെയ്ത് പോയത്. ഊട്ടി ബസ്, അങ്ങനെ ഊട്ടിയിലെ പ്രാന്ത പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊട്ടി സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടി കൂനൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഊട്ടി ട്രെയിൻ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഊട്ടിയിലെ ടോയ് ട്രെയിനിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ദീ കാണുന്ന റെഡ് ബിൽഡിംഗ് ആണ് ഊട്ടിയിലെ പോലീസ് സ്റ്റേഷൻ, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ രണ്ടുപേരും പൂ ഡാമേജ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാരി കിടക്കാതെ ഫ്രണ്ടിൽ കാഞ്ഞു കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. പിന്നെ ഈ കാലിക്കെട്ട് എന്നുള്ള ബോർഡ് കണ്ടപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടി ആ വഴിക്കൊന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട്, കാര്യം അത്രയും വന്നിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തല കറങ്ങിയിട്ടൊക്കെ വയ്യായിരുന്നു. കുറച്ചും കൂടി ഞാൻ ബസ്സിലിരുന്നാൽ ഛർദ്ദിച്ചു പോയേനെ. അപ്പോഴേക്കും ബസ് പാർക്ക് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണേ. അവിടെ ഭയങ്കര കുണ്ടും കുഴിയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തില്ല. നമ്മുടെ പുറകെ വരുന്നവരൊക്കെ പല ബസ്സിൽ വന്നിട്ടുള്ളവരാണ് കേട്ടോ. അപ്പം ഞാൻ സ്വെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ തണുപ്പ് പോലും സഹിച്ച് നിൽക്കാൻ പറ്റില്ല. കുറേ പേരൊക്കെ സ്വെറ്റർ ഇട്ടിട്ടുണ്ട്, കുറേ പേരൊന്നും ഇട്ടിട്ടില്ല. എന്നാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും തണുപ്പൊട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ സ്വെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഊട്ടിയിലേക്ക് സർവീസ് ഉള്ള ബസ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ ഊട്ടിയിലെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകാൻ. അപ്പോൾ ഒരാൾക്ക് 40 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് ആ ഒരു ടിക്കറ്റ് കാണിച്ചിട്ട് ഏത് ബസ്സിൽ വേണമെങ്കിലും കയറാം. പക്ഷേ ഇവരെ നമ്മളെ പറ്റിക്കൂട്ടെ. ഇവിടെ കണ്ടക്ടർ ആണെങ്കിലും ബസ് ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവർ പലരും പല സ്ഥലങ്ങളാണ് പറയുന്നത്. അവർക്ക് തന്നെ ഒരു എന്താ ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോണെന്നുള്ളത്. നമ്മൾ കയറിയ ബസ് എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. 2-3 വട്ടം ഞാൻ ഇതിനു മുമ്പ് ഊട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഇതേപോലെ പൊടിമഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ പൊടിമഴയോട് കൂടിയ തണുപ്പാണോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് മാത്രമാണോ ഇങ്ങനെ അറിഞ്ഞുവിടാം. ഞാനിൽ ഇന്ത്യക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ ആയിട്ടോ ട്രിപ്പ്, ഊട്ടിയിലാണ് ട്രിപ്പ് വന്നത്. അങ്ങനെ നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ ഏട്ടൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്കും അവിടെ ഇറങ്ങാനുള്ളവരെല്ലാം അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു വഴിയിലൊക്കെ. പിന്നെ കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഗേറ്റിന്റെ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഭാഗമാണ് കേട്ടോ. അവിടെ അപ്പച്ചൻ തിരക്കിൻ്റെ ഇടയിൽ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് വന്ന് നമ്മൾ കയറിയപ്പോഴേക്കും ചെറിയ വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലിന്റെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ സ്വഭാവം അങ്ങോട്ട് മാറി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയാൽ പിന്നെ എല്ലാവരും 2-3 മണിക്കൂറൊക്കെ കൊണ്ടാണ് അത് ഫുള്ള് കണ്ടു തീർക്കണത്. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇരുന്നും കിടന്നൊക്കെ ആയിരിക്കും എല്ലാവരും കണ്ടു തീർക്കണേ. അത്രയും നമ്മൾ ചുറ്റിക്കറങ്ങി കാണാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മെയ് 24 വരെ ആയിരുന്നു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ മെയ് 28 എങ്ങാനും ആണ് അവിടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കെ എല്ലാം വാടിക്കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വേരോടെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതൊക്കെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ ഹൗസ് എന്നല്ല, ഇതാണ് ഗ്രീൻ ഹൗസിന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് അത്യാവശ്യം കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി ഈ ഒരു ഇങ്ങനെ തുറസ്സായിട്ട് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഇറങ്ങിയിണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേരൊക്കെങ്കിലും. പിന്നെ ഇവരൊക്കെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോഴേക്കും ക്ലൈമറ്റ് പിന്നെ മാറാൻ തുടങ്ങി. വെയിലും തണുപ്പും കൂടെ ഒന്നിച്ച് വന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ടല്ലോ, ഫുൾ മഴ. അതായത് ഒരു ചെറിയ മഴ പോലെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഭയങ്കര കനമുള്ള തുള്ളികൾ വീഴാൻ തുടങ്ങി. അപ്പോൾ ആ പറമ്പിലിരുന്ന് പറമ്പെന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു ടെൻറ്റ് പോലെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അങ്ങോട്ടേക്കാണ് ഓടി കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിലേക്ക് കയറി നിന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മഴ പോവും, എപ്പോഴും അങ്ങനെയാണല്ലോ. അത് പോവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കണേ. പക്ഷേ മഴ അങ്ങോട്ട് കൂടിയിട്ട് എൻ്റെ ദൈവമേ ഫുൾ നനഞ്ഞ് അവിടേക്ക് ചെളിയായി. ഇനി നമ്മൾ എന്തായാലും അകത്തേക്ക് കയറിയിട്ട് കാര്യമില്ല. അത്രയും ചെളി, ഭയങ്കര ചളാപുളയായിട്ട് കിടക്കണേ. അപ്പം നമ്മൾ അകത്തേക്ക് കയറിയിട്ട് കാര്യമില്ല, മഴ മാറണില്ല. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ലിൻ്റെയുടെ കയ്യിൽ ഒരൊറ്റ കുട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ലിൻ്റെയും കൂടെ കുടയിൽ കയറി നിസ്സേനെ വിളിക്കാൻ നോക്കിയപ്പോഴേക്കും അവൾ അപ്പച്ചനോട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു കാൽഭാഗം പോലും കാണാൻ പറ്റാതെ മഴ കാരണം പുറത്തേക്കിറങ്ങിയപ്പോൾ ഇവിടെ മഴ വന്നപ്പോഴേക്കും കുട വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് അപ്പച്ചൻ്റെ നെസ്സിയും കൂടി കുട വാങ്ങി. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും അല്ലാത്തവരും പുറത്തേക്ക് ഇറങ്ങിയ എല്ലാവരും സകലിലെ ആളുകളും കുട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും സെയിം കുട, മഴവിൽ കളറിലെ കുടയാണ് എല്ലാവരും വാങ്ങിയേക്കണേ. ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക്, അതായത് വന്ന വഴിക്ക് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരുടെയും കുട നോക്കിയ അറ്റം വരെ സെയിം കുടയാണ്. എനിക്ക് ആദ്യം ഈ ചോളം കണ്ടപ്പോഴേക്കും ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ തിരിച്ചു പോകുന്ന വഴിക്ക് ആ മഴയത്ത് ആവി പറക്കുന്ന ചോളം കണ്ടിട്ടുണ്ട്. പൊന്നെ എനിക്ക് വാങ്ങി കഴിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഓട്ടോ ആയിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം അങ്ങനെ ഓടിപ്പോയിട്ടാണ്. അപ്പോൾ ബസ്സിൽ വന്നിട്ടുണ്ട്, ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കിയെടുക്കാം. അപ്പോൾ ഈ ബസ്സിലെ ആളുകൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ബസ് എങ്ങോട്ടാണ് പോണേന്നുള്ളത്. അപ്പോൾ ഡ്രൈവറിനോട് ചോദിക്കുമ്പോൾ ഒന്ന് പറയും, കണ്ടക്ടറിനോട് ചോദിക്കുമ്പോൾ ഒന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് പോകേണ്ടത് അവിൻസ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിൻസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു പാൽ കമ്പനിയാണ്. അതിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കണെ. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നല്ല പെരുമഴയായില്ലേ. ഇപ്പം എങ്ങനെ ഇരിക്കണ ഊട്ടിയിൽ വന്നിട്ട്, ഇതൊന്നും അല്ല ടൈനിയുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ ചോദിച്ച് അവരെ കൊണ്ടും നിർബന്ധപൂർവ്വം നമ്മൾ അവിൻസ് മിൽക്കിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു വിട്ട്. ഈ കയറണേൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി, നാറി എല്ലാവരുടെ അടുത്തും എല്ലാവരും എന്നെ നോക്കി. പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്ന് അവിൻസ് മിൽക്കിൻ്റെ അവിടെ എത്തി ഇറങ്ങി. നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു. ലിൻ്റക്കാണെങ്കിൽ ചെറിയ പനി പോലെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തണുപ്പ് മഴയൊക്കെ. അങ്ങനെ ഊട്ടിയിൽ വന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ പെരുമഴയത്ത് നനയണത് കേട്ടോ. അങ്ങനെ കുറേ നേരം ആ സ്ഥലത്ത് നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി, മഴ മാറിയിട്ടില്ല, മഴയൊന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ബസ്സിൻ്റെ അകത്താണ് പിന്നെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന
സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മഴ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛനും ഞാനും നെസ്സിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ ഊട്ടിയിൽ വന്നിട്ടില്ലെങ്കിൽ. ഊട്ടിയിൽ വന്നത് ശരിക്കും ചട്ടിയായി പോകും. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ ചോദിച്ചപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ വഴിയാണ് പോണേന്ന് പറഞ്ഞു. ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെ മാത്രമേ കടകളുള്ളൂ കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബസ് പോയത് റോസ് ഗാർഡനിലേക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അവർ നമ്മളെ നന്നായിട്ട് പറ്റിക്കും. റോസ് ഗാർഡൻ്റെ അവിടെ ഇറങ്ങിയപ്പോഴാണ് അവിടെ കടകളൊന്നും ഇല്ലാതെ രണ്ട് മൂന്ന് ബിൽഡിംഗ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു സത്യം മനസ്സിലാക്കിയത് റോസ് ഗാർഡൻ്റെ അവിടെ വൺ വേ ആണ്, തിരിച്ചു പോരാൻ അവിടെ ബസ് കിട്ടൂല. ആ ബൊട്ടാണിക്കൽ ഗാർഡനും ഈ റോസ് ഗാർഡനും തമ്മിലാകെ 1 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. ഈ 1 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഈ ചേട്ടൻ നമ്മളുടെ കയ്യിൽ നിന്ന് 300 രൂപ വാങ്ങി. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ബസ് കയറി പോവാനാണെങ്കിൽ ആ മല മുഴുവൻ ചുറ്റി കറങ്ങി ഇറങ്ങേണ്ടി വരും. നമ്മൾ ഇന്ന് കണ്ട ഊട്ടിയെ കുറിച്ചുള്ള നെസ്സിയുടെ അർത്ഥവത്തായ അഭിപ്രായം കേട്ടോ നിങ്ങൾ കേട്ടത്. അപ്പൊ ഈ ഓട്ടോ ചേട്ടൻ നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ചോദിച്ച 300 രൂപയും കൊടുത്ത് നമ്മൾ ആ ചേട്ടനെ പറഞ്ഞു വിട്ടു. നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ബാക്കിൽ നല്ലൊരു ഫ്രൂട്ട്സിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2-3 പേര് ഇങ്ങനെ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ കുറച്ചും കൂടി ഇത്രയും കളറുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഫ്രൂട്ട്സ് വീക്ക്നെസ് ഉള്ള ഒരാളായതുകൊണ്ടായാലും എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സ്ട്രോബെറിയുടെ ബോക്സ് ഒക്കെ നോക്കിയപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് പഴുക്കാനുള്ള പോലെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് ഇവർ പറയണത്. 2 പേരുണ്ട്, 2 പേര് 2 റേറ്റാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ 2-3 ഐറ്റംസ് മാത്രം വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചുപോയി. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ക്യാരറ്റും പിന്നെ ബാക്കി മറ്റേ സാധനം തന്നെ എനിക്ക് അറിഞ്ഞു കേട്ടോ. ബീട്രൂട്ട് ആണോ? അല്ല. പിന്നെ ഈ കട്ടിയുള്ള പുതയ്ക്കാൻ പറ്റുന്ന ഷോൾസ് നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ബൂട്ടാൻ്റെ ഒരു ഏരിയയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒടുക്കത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര കത്തി റേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ അവിടെ നല്ല സാധനം കിട്ടി എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ എന്നോട് നിറഞ്ഞ് കുറച്ചും കൂടെ നല്ല ഡ്രസ്സ് ഇടാൻ മേലായിരുന്നു, കുറച്ച് ട്രിപ്പ് പോകുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ പോകാൻ പാടില്ല എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഷോർട്ട് വീഡിയോസിൻ്റെ അടിയിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിത് പോണേൻ്റെ അന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത്. കൈ കിട്ടിയതാണ് ഞാൻ എടുത്ത് വെച്ചത്, അല്ലാതെ എനിക്കൊന്നും പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയില്ല. വേളാങ്കണ്ണിൽ വന്നിട്ടാണ് പിന്നെ ഞാൻ വാങ്ങിയത് കേട്ടോ. അവിടെ കിട്ടുന്ന സാധനങ്ങൾ എങ്ങനെയായിരിക്കും അറിയാലോ. അപ്പോൾ അതിലുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലത് ഞാൻ വാങ്ങിയിട്ടതാണ്. സ്വെറ്റർ ഞാൻ ഇവിടെ നേരത്തെ തന്നെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പച്ചന് പിന്നെ ഒരു സ്വെറ്റർ വാങ്ങിയിട്ട്, ഇതുവരെ ഇങ്ങനെ തണുത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അപ്പച്ചൻ സ്വെറ്റർ ഒന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഷർട്ട് അല്ലെങ്കിൽ ഒരു തോർത്ത് മാത്രമാണ് ഇങ്ങനെ കഴുത്തേ കൂടി ഇടാറുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊരു സ്വെറ്റർ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചോക്ലേറ്റ് അങ്ങനെ ഇഷ്ടമുള്ള ഒരു മെഴുക് പോലുള്ളൊരു ഫീൽ വരും, എന്നാലും ചോക്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ ഒരു ചായ കുടിക്കാൻ കയറാം, കാര്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോണ വഴിക്ക് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ട്, അത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ, ഞാനിപ്പോൾ നമ്മളെ അറിയാവുന്നവരാരോടെ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നടന്നത്. പെട്ടെന്ന് ബാക്കിൽ നിറഞ്ഞ ചേച്ചി എന്ന് പറഞ്ഞ് വന്നിട്ട് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് വിളിച്ച് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ പോണ വഴിക്ക് ഈ ഒരു കടയിൽ കയറിയിട്ട് ഈ ഊട്ടിപ്പൂ വാങ്ങിയിട്ട്, ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പം ഞാൻ മഞ്ഞ പൂ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ബോട്ട് ഫ്ലവർ വേസിനകത്ത്. പിന്നെ അവിടെ ഇരുന്ന മാങ്ങ എൻ്റെ കാലിൽ മറിഞ്ഞ് വീണ്ടും കാലിൽ ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ കയറിയപ്പോഴേക്കും നമ്മളെ കണ്ടപ്പോഴേക്കും എല്ലാവരും കൂടെ ഇങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്കെച്ച് ഇട്ട് നോക്കണമായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ വീഡിയോ എടുത്തത് ഇങ്ങനെ ആയിപ്പോൾ ഇങ്ങനെ നമ്മൾ ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി. നമ്മൾ അവൻസ് മിൽക്കിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ഈ ചേട്ടൻ എത്ര രൂപയാണ് വാങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഓട്ടോക്കാരൊക്കെ നല്ല കത്തിയായിട്ട് പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ ഊട്ടിയോട് യാത്ര പറയുകയാണ്. ഈ ബ്ലൂ ലൈറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സൂക്ഷിച്ച് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല. എല്ലാവരും ശോകമൂകമായിട്ടിരിക്കുകയാണ് മഴ ചതിച്ചത് കൊണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.